ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മയറിയാതെയുടെ അടുത്ത ജനറൽ പ്രൊമോ വന്നിട്ടുണ്ട്. നമുക്ക് അമ്മയറിയാതെയുടെ ഒരു സ്പെഷ്യൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ജനറൽ പ്രൊമോസും സൂപ്പർ ആയിരിക്കും, പക്ഷെ പലപ്പോഴും എപ്പിസോഡ്സ് വരുമ്പോൾ നിരാശപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ജനറൽ പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ഈ ആഴ്ച സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്നലെ വന്നിരിക്കുന്ന ആ ഒരു ജനറൽ പ്രൊമോയിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജിതേന്ദ്രനെ ഇനിയെങ്കിലും കൊടുക്കണ്ടേ? എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് അധീന മാരേജ് കാണണം, അലീനയും അമ്പാടിയും കല്യാണം കഴിക്കണം. അതിനുശേഷം രണ്ടെണ്ണം കടന്ന് ചുമ്മാ കിടന്ന് അടി ഉണ്ടാക്കിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ കല്യാണം, അവരുടെ രണ്ടുപേരുടെയും കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങൾ, എല്ലാവരും ഇത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ഈ ഒരു ഇതിൻ്റെ കമൻസ് കാണുമ്പോൾ ഞാനും ആലോചിക്കും ഇവർക്കിത് മാത്രം മതിയോ എന്ന്. പക്ഷേ ഇവിടെ അമ്മയറിയാതെ ഒരു ത്രില്ലർ പരമ്പരയായതുകൊണ്ടായിരിക്കാം കംപ്ലീറ്റ്ലി ഒരു റോബോട്ടിനെ പോലെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോസ്റ്റാർ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മൂർത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണ്, അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു, ഈ നാട്ടിൽ തനിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ പോവുകയാണ്. സച്ചിയെ പോലും യാത്ര പറയാൻ പോലും സച്ചിയെ കൂടെ കൂട്ടിയില്ല, കാരണം സച്ചിയെ എന്തായാലും ഇവർ പൊക്കും എന്ന് മൂർത്തിക്കറിയാം. പക്ഷേ മൂർത്തിയെ കറക്റ്റായിട്ട് പോലീസ് തൂക്കി ലോക്കപ്പിലിടുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, എന്തിനാണ് മൂർത്തിയെ അവിടെ പൊക്കിയതെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എപ്പിസോഡ് കാണണം. പക്ഷേ അതിനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ രജനി മൂർത്തിയെ കൊല്ലാൻ ശ്രമിച്ച ഒരു കേസ് മൂർത്തിയുടെ പേരിൽ പബ്ലിക്കായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ പേരിൽ സ്വമേധയാ കേസ് എടുക്കാവുന്നതേ ഉള്ളൂ, കാരണം പലപ്പോഴായിട്ട് അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ എത്തിയ ശേഷവും രജനി മൂർത്തി അത്തരത്തിലുള്ള ഒരു ആരോപണം വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ മൂർത്തിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് എങ്ങനെ മൂർത്തിയെ പിടിച്ച് ലോക്കപ്പിലിടാൻ പറ്റും എന്നുള്ളത് നമുക്കതൊരു അറിയില്ല. ഈ കഥയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, അതൊരു ലോജിക്കില്ലാത്ത കാര്യമാണോ എന്നുള്ളതിനെ കുറിച്ചും അറിയില്ല. ഏതായാലും മൂർത്തിയുടെ യാത്ര മുടങ്ങി. മൂർത്തി അതേ ഒരു ഇതിൽ, മീൻസ് സെയിം ഡ്രസ്സിൽ തന്നെ ലോക്കപ്പിൽ കിടക്കുകയാണ്. ഇക്കാര്യം സച്ചി അറിയുന്നുണ്ട്. സച്ചിക്ക് അതൊരു ഭയങ്കര ക്ഷീണമാവും. കാരണം എന്ന് വെച്ചാൽ മൂർത്തി രക്ഷപ്പെടാൻ പോയിട്ട് മൂർത്തിയെ അവിടെ ജയിലിൽ അടച്ചു എന്നൊക്കെ ആ ഒരു കേസ്. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും അവിടെ ജിതേന്ദ്രൻ്റെ അടുത്ത് ഇനി പ്ലാൻ ചെയ്യാൻ പോകുന്നത് എല്ലാം അവസാനിപ്പിക്കാം. എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ച് തോറ്റുമടങ്ങാനല്ല, പകരം ആദ്യത്തെ കൊലപാതകം മുഖ്യമന്ത്രിയെ തന്നെ ആവട്ടെ. എത്ര വലിയ മുഖ്യമന്ത്രി ആയാലും കൊല്ലാൻ ശ്രമിച്ചാൽ അവർ ചാവും എന്നാണ് സച്ചിയുടെ തീരുമാനം. അങ്ങനെ അടുത്ത വലിയ ഒരു എന്താ പറയുക, ഈ പറഞ്ഞക്ക് ലേസറൊക്കെ ഉള്ള ഒരു വലിയൊരു തോക്കും കൊണ്ട് നമ്മുടെ ജിതേന്ദ്രൻ ഒരു ബിൽഡിങ്ങിലൊക്കെ കയറി നമ്മുടെ രജനി മൂർത്തിയെ ഷൂട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സംഭവങ്ങൾ വരെ മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റൂ. തൊട്ട് പിന്നാലെ നമ്മുടെ അമ്പാടി, നമ്മുടെ കാക്കിപ്പട ഓടിയെത്തുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും അമ്പാടിയും കാളിയൻ കോംബോ ആണ് കംപ്ലീറ്റ്ലി ഈ ഒരു പോലീസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. പക്ഷേ അനുപമ ശരിക്കും സ്റ്റോറിയിൽ എവിടെ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇവർ തന്നെ നമ്മളെ ഈ പറഞ്ഞ ജിതേന്ദ്രനെയും സച്ചിയെയും പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജിതേന്ദ്രനെ തൂക്കുമോ ഇല്ലയോ എന്നുള്ളത് 50-50 ചാൻസ് ആണെങ്കിലും സച്ചി അകത്താകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ജനറൽ പ്രൊമോയിലും നമ്മളത് കണ്ടതാണ്. ഇനി ഇവർക്ക് ഇവർ ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ അഡ്വക്കേറ്റ് വേഷത്തിൽ നമ്മുടെ അലീന വരാൻ പോവുകയാണ്. ഇവർക്കെതിരെ വാദിക്കാൻ പോകുന്ന വക്കീൽ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ വക്കീൽ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഏതായാലും ശരി, അലീനയും ഇവിടെ കാക്കി കുപ്പായോ സോറി വക്കീൽ കുപ്പായവും ഇട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ക്ലാഷ് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ നമ്മുടെ കാളിയൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ പഞ്ചമിയും, കതിരും പഞ്ചമിയും, എല്ലാവരും പറയുന്നു കതിരും പഞ്ചമിയും തന്നെ ഈ ഒരു രീതിയിൽ, മീൻസ് നിങ്ങൾ അലീനയ്ക്കൊപ്പമാണോ അമ്പാടിക്കൊപ്പമാണോ എന്നൊരു പോള് ഞാൻ ഇടുന്നുണ്ട്. കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പക്ഷേ അതിൽ കംപ്ലീറ്റ്ലി ഒരു ഒരു മെസ്സേജ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം പറയുക. നിയമമാണോ, നീതിയാണോ, മീൻസ് ന്യായമാണോ, അതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കതിരും പഞ്ചമിയും തന്നെയാണ് ഈ പറഞ്ഞ ജിതേന്ദ്രനെ കൊല്ലേണ്ടത്, നീരജ വിനയനെ കൊന്നതുപോലെ. അപ്പോൾ അത്തരത്തിൽ കഥയിലൊരു നല്ലൊരു ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കഥകളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ ഒരു ദിവസങ്ങൾ കാത്തിരുന്നാൽ മതി, നാളെ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.